പെൺകുട്ടികൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ പല ആൾക്കാരും പറയും ഇതൊക്കെ ഇവരെ കൊണ്ട് പറ്റുമോ, ഇവരെന്തിനാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. ഇന്നും പെൺകുട്ടികളെ അടുക്കളയിലുള്ള വസ്തുക്കളായി മാത്രം കാണുന്ന ചിലർക്ക് മാത്രമേ അത്തരത്തിലൊരു ചോദ്യം ചോദിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അവിടെ വ്യത്യസ്തനാവുകയാണ് ഗോപികൃഷ്ണൻ എന്ന ഈ അച്ഛൻ. അച്ഛുവിന്റെയും അമ്മുവിന്റെയും ഈ അച്ഛൻ അവർക്ക് സമ്മാനമായി നൽകിയത് ഒരു കുതിരയാണ്. പെൺകുട്ടികൾ കുതിരപ്പുറത്ത് പോയാൽ എന്തോ വലിയൊരു അപരാധമാണെന്ന് കരുതുന്നവർക്ക് മുന്നിൽ അത് ഓടിച്ച് തന്നെയാണ് അവരുടെ മധുര പ്രതികാരം തീർത്തതും. കൊട്ടാരക്കര സ്വദേശികളായ അച്ഛുവും അമ്മുവും ഇന്ന് 8 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള 20 പേർക്ക് കുതിര സവാരി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പുറത്തേയും കൂടെ ഇതിനകത്ത് പിടി ഒന്നും വരാൻ പാടില്ല, കറക്റ്റ് ആയിരിക്കണം പിടിക്കേണ്ടത്. 3 കുഞ്ഞുകളുടെ അടിയിൽ പോയി 3 ലോക്ക് ചെയ്ത് പിടിക്കുക. അപ്പുറത്തെ കൈ എവിടെ പിടി? ഓക്കെ എടാ, ഇതിനകത്താണ് ഇതിന് ഫുൾ കൺട്രോൾ. ഇത് ലെഫ്റ്റിലോട്ട് പിടിച്ച കുതിര ലെഫ്റ്റ് പോവും, റൈറ്റിലോട്ട് പിടിച്ച കുതിര റൈറ്റ് പോവും, ബാക്കിലോട്ട് പിടിച്ച് നിർത്തുവാണെങ്കിൽ കുതിര ചെയ്യും. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വാക്കാണ്. അപ്പം കുതിര വാക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുതിര എടുത്ത് വാക്ക് പറയണം. അപ്പൊ അത് കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കാലിൽ ജസ്റ്റ് ഒന്ന് കിക്ക് ചെയ്യണം. അതിന്റെ അടുത്ത സ്റ്റെപ്പ് ത്രോട്ട്. കുതിര ത്രോട്ട് പോകാൻ വേണ്ടിയിട്ട് കിക്ക് ചെയ്യുക, ത്രോട്ട് പറയാനാണ്. പിന്നെ സീറ്റിൽ നിന്ന് എണ്ണിക്ക് ഇരിക്കുക, അപ്ഡൗൺ പറയും, അപ്ഡൗൺ ചെയ്യണം സിറ്റപ്പ് ചെയ്യുന്ന പോലെ. ഇവിടെ കുതിരയ്ക്ക് 4 ടൈപ്പ് ഓട്ടമാണ് ഉള്ളത്. ഇപ്പൊ ഫസ്റ്റ് വാക്ക്, സെക്കൻഡ് ത്രോട്ട്, തേർഡ് കാൻഡർ, ഫോർത്ത് ഗാലപ്പ്. ഇടയിൽ 4 ടൈപ്പ് ഓട്ടത്തിൽ നമ്മൾ ഇരിക്കുന്നത് 4 രീതിയിലാണ്, പല രീതിയിലാണ് ഇരിക്കുന്നത്. അത് നമ്മള് ഇനി പോകുന്ന അനുസരിച്ച് പറഞ്ഞു. ഇപ്പൊ ഫസ്റ്റ് വാക്കിൽ സീറ്റിൽ ഇരിക്കുക, ത്രോട്ട് പോകുമ്പോൾ എണ്ണീറ്റ് ഇരിക്കുക, അപ്ഡൗൺ ചെയ്യുക. ഒരു കൗതുകത്തിന് തുടങ്ങിയ ഈ ഒരു ആവേശം ഇന്ന് അവരുടെ ഒരു തൊഴിൽ മാർഗം കൂടിയായി മാറിയിരിക്കുകയാണ്. എന്നിരുന്നാലും ഇതൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാഷൻ ആണെന്നാണ് ഈ കുട്ടികൾ പറയുന്നത്. മാത്രവുമല്ല ഒരു നല്ല റൈഡറായി മാറണമെന്നും അച്ഛനും അമ്മുവിനും വളരെയധികം ആഗ്രഹവുമുണ്ട്. എന്റെ പേര് ആർച്ച, ഇത് ഞങ്ങളുടെ കുതിര റാണി, അതെന്റെ ചേച്ചി അശ്വതി. ഞാൻ മാത്തോമ്മ ഗേൾസ് ഹൈ സ്കൂളില് 10th class വിദ്യാർത്ഥിനിയാണ്. ഞങ്ങള് പണ്ട് മുതലേ ഇതിന്റെ വീഡിയോസും ഫോട്ടോസും കാണുന്നുണ്ടായിരുന്നു. അപ്പം അന്നേ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പം അങ്ങനെയും കാണാറുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പണ്ട് മുതലേ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛനോട് ഈ ഇടയ്ക്ക് അച്ഛനോട് പറഞ്ഞപ്പോഴത്തേ അച്ഛൻ ഒരു കുതിര വാങ്ങിത്തരാന്ന് സമ്മതിച്ചു, അങ്ങനെ വാങ്ങിത്തന്നു. എന്റെ അശ്വതി, ഞാൻ +2 പഠിക്കുന്നു, ചെങ്ങമ്മനയുടെ MMHS സ്കൂളിലാണ് പഠിക്കുന്നത്. ഫസ്റ്റ് ഞങ്ങളുടെ താല്പര്യത്തിന്റെ പുറത്ത് വാങ്ങിയതാണ്. അപ്പൊ ഞങ്ങൾക്ക് റൈഡിങ് പഠിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങള് ആള് വന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. അതിനുശേഷം ഞങ്ങള് ഇവിടെ ഓഡിഷൻ നടന്നു കണ്ടപ്പോഴത്തേന് കുറച്ചുപേര് പഠിപ്പിക്കും, എന്റെ കാര്യങ്ങൾ എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മൾ ക്ലാസ് തുടങ്ങി. ഇപ്പം ഒരു 10 ഇപ്പം നിലവിൽ പഠിക്കുന്നുണ്ട്. 7 വയസ്സ് മുതലുള്ള കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കാറില്ല, ഏജ് നോക്കാറില്ല, പ്രായപരിധിയില്ല. പഠിക്കാൻ താല്പര്യമുള്ളവരെ പഠിപ്പിക്കും. ആദ്യമൊക്കെ എല്ലാവർക്കും ഭയങ്കര പുച്ഛമായിരുന്നു. ആൾക്കാർ ചോദിക്കുന്നത് എന്തിനാ ഇതിന്റെ പുറകെ നടക്കുന്നത്, നിങ്ങൾക്ക് ഇത് വട്ടുണ്ടോ, ഇതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഉപയോഗം, നിങ്ങൾക്ക് എന്താണ് ഇതിന്റെ ഗുണം എന്നൊക്കെയായിരുന്നു ആദ്യമേ ചോദിക്കുന്നത്. പക്ഷെ ഇപ്പം എല്ലാവർക്കും അത് ആ ചോദ്യം മാറി മാറി വന്നിട്ടുണ്ട്. കൊള്ളാം, നല്ല രസമുണ്ടെന്നൊക്കെയാണ് ഇപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലതൊക്കെ ഞങ്ങൾ ഇതേപോലെ റോഡെ കുതിരയും കൊണ്ട് പോകുന്ന ടൈമിൽ കുറെ പേര് കളിയാക്കാറുണ്ട്. അപ്പം അതിലുള്ള ഒരു ആന്റി വിളിച്ച് ഞങ്ങളിങ്ങനെ റോഡെ പോയിക്കൊണ്ടിരിക്കുമ്പം കരുതപ്പുറത്ത് കയറി പോകുന്നു എന്നും പറഞ്ഞൊരു ആന്റി ഞങ്ങളെ കളിയാക്കിയിരുന്നു. അതൊക്കെ ഭയങ്കര വിഷമമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് ഇതിനോട്, എല്ലാവർക്കും ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം അതൊക്കെ ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നുണ്ട്. ഫാമിലി ഫുൾ സപ്പോർട്ടാണ്, അത് അച്ഛനായാലും അമ്മയായാലും വളരെ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നമ്മുടെ നീലേശ്വരം സാവന്ന ഹാർഡ്വെയറിലെ ആരുൺ മോമൻ, വിനീഷ് മോമൻ, കൊട്ടാരക്കര ഓമൻ ഇലക്ട്രോണിക്സിലെ രാജീവണ്ണൻ, ഇവരൊക്കെ വളരെ സപ്പോർട്ടാണ്. സുല്ലണ്ണനും അതേപോലെ വളരെ സപ്പോർട്ടാണ്. ഇപ്പം എല്ലാവരും വീട്ടിലിരുന്ന സ്മാർട്ട് ഫോൺ അഡിക്റ്റ് ആയത് കൊണ്ട് ഇപ്പൊ അല്ലാതെ അതിൽ നിന്ന് റിലീഫ് ആവാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലാസ്സിന് വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഓർക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നമ്മളെ കൊണ്ട് അവരുടെ സ്മാർട്ട് ഫോണിന്റെ യൂസ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അവർ കുറെ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. രാവിലെ വന്നിട്ടായാലും വൈകിട്ടായാലും ഇവിടെ ഒട്ടിക്കാൻ വരുന്ന ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ മൊബൈലിന്റെ യൂസും കുറയുന്നുണ്ട്. അതിലേക്ക് വളരെ സന്തോഷം. ഞാൻ 1 ആഴ്ചയായിട്ട് ഇവിടെ പഠിക്കുന്നു. ചേച്ചിമാർ എന്നെ നല്ലതായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ കുതിര പഠിക്കണമെന്നുണ്ട്. ആദ്യത്തെ ദിവസം വന്നപ്പോൾ ഞാൻ നടക്കാൻ പഠിച്ചായിരുന്നു കുതിരയെ കൊണ്ട്. 8 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ നല്ല കുതിരയെ കൊണ്ട് ഓടാൻ പഠിച്ചു. ഇതാണ് ഞങ്ങളുടെ അച്ഛൻ. അച്ഛൻ ഭയങ്കര സപ്പോർട്ടാണ് ഈ കാര്യത്തിൽ. 2 പെൺകുട്ടികളാണെന്നും പറഞ്ഞ അച്ഛൻ ഞങ്ങളെ മാറ്റി നിർത്തിയൊന്നും ഇല്ല. ഞങ്ങൾ കുതിര വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ ഞങ്ങൾക്ക് കുതിര വാങ്ങി തന്നു, അതിനെ പഠിപ്പിച്ചു. ഇപ്പോഴും ഞങ്ങൾക്ക് കറക്റ്റ് സപ്പോർട്ട് അടച്ചും കൂടെ തന്നെ ഉണ്ട്. ഇവർ നല്ലോണം കുതിരകളെയൊക്കെ ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇവർ കുതിര വേണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ അതിനെ ഒന്ന് വാങ്ങിച്ചു കൊടുത്തു. ഇപ്പം ഏത് ടെറായ കുതിരകളെ ഇവർ അഴിക്കാറുണ്ട്, ഓടിക്കാറുണ്ട്. ഇവിടെ നാട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടാണ്. അവർക്ക് ഇതിനോട് താല്പര്യം തോന്നിയത് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിത് വാങ്ങിക്കൊടുത്തത്. എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ടൊക്കെ വീട്ടിരിക്കുമല്ലോ, വെറുതെ മൊബൈലൊക്കെ കളിച്ചിരിക്കേണ്ട, കുറച്ച് ആയിക്കോട്ടെ, അല്ലെ ജിമ്മിന് പോകുന്നതിനെക്കാട്ടിയൊക്കെ നല്ലത്. അതുപോലെ തുല്യമല്ലേ, ഒരു എക്സസൈസ് ആവുകയും ചെയ്യും. ഇപ്പോൾ നല്ല ഉറച്ച മനസ്സുണ്ടാവാനും നല്ല ധൈര്യത്തോടെ എന്ത് നേരിടാനൊക്കെ ഒരു കഴിവുണ്ടാവാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തത്. അവർക്കിപ്പോൾ ആനപ്പുറത്ത് കയറണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ ആന വാങ്ങാനൊന്നും പറ്റത്തില്ല. 1 സാമ്പത്തികം, 2 നമ്മൾ ഒറ്റയ്ക്ക് അതിനെ നോക്കാൻ ഒക്കത്തില്ല. പിന്നെ അതുകൊണ്ട് എങ്ങനെങ്കിലും അവർക്കത് ആനപ്പുറത്ത് കയറാനുള്ള ആഗ്രഹം നമുക്ക് സാധിച്ചു കൊടുക്കാം.
ഫ്യൂച്ചർ പ്ലാൻ ഇത് ഇത്തിരൂടെ ഡെവലപ്പ് ചെയ്യാം, നമ്മുടെ ആക്ടിവിറ്റീസ് ഒക്കെ ഇത്തിരൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഭയങ്കര താല്പര്യമാണ്, അപ്പൊ അതിലൊക്കെ പങ്കെടുക്കുക. പിന്നെ ഇത് ഒരു റൈഡർ ആവണമെന്നൊരു ആഗ്രഹമുണ്ട്, അത് നമ്മൾ പറ്റുന്നത്രയും സാധിക്കാൻ ശ്രമിക്കും. നമ്മുടെ പരമാവധി നമ്മൾ ട്രൈ ചെയ്യും. ഇത് കാണുന്നവർക്ക് ഞങ്ങൾക്ക് പറയാനുള്ളത്, അതായത് പ്രത്യേകിച്ച് ചേച്ചിമാരെ ഞങ്ങൾക്ക് പറയാനുള്ളത്, പെൺകുട്ടികളാണെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കേണ്ട കാര്യമില്ല. അവരുടെ ആഗ്രഹം നമ്മൾ സാധിക്കുക. അതായത് ഇപ്പൊ നമുക്ക് ഇത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും വരിക. വീട്ടിൽ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഗേൾസ് തന്നെയാണ് പഠിപ്പിക്കുന്നതും, അതിലടുത്ത് വലിയ സീനൊന്നും ഇല്ല. നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ സാധിക്കുക, അത് ചുമ്മാ മാറ്റിയിരുത്തേണ്ട കാര്യമില്ല. ചവിട്ട് പഠിക്കുന്ന സമയത്ത് ഒരുപാട് കിട്ടിയിട്ടുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട്, ഇനി കിട്ടും, അത് ഉറപ്പല്ലേ. ഇന്നുകൂടെ കിട്ടിയതുള്ളൂ എനിക്ക്, ഇതുവരെ മടുപ്പ് തോന്നിയിട്ടില്ല. കാരണം ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ ഇതിലോട്ട് വന്നേ. അതൊക്കെ ഒരു ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ അങ്ങ് എടുക്കുന്നു എന്നേ ഉള്ളൂ. സാധാരണ നമ്മൾ ക്ലാസ് എടുക്കുന്ന രാവിലെ 6:30 to 11:00 പിന്നെ വരുന്ന ആൾക്കാർക്ക് അനുസരിച്ച് നമ്മൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു പഠിക്കാൻ ഒരു മാക്സിമം 20 ദിവസത്തിനുള്ളിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. കുതിരയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മധുരമാണ്, കാരണം പ്രത്യേകിച്ച് കപ്പലിൻ്റെ മുട്ടായി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. പഠിക്കാൻ വരുന്ന എല്ലാവരും ഇത് കൊണ്ടുവന്നിട്ട് അതുമായിട്ട് ഇണങ്ങിയിട്ടാണ് പുറത്തൊക്കെ കയറാറുള്ളത്. കെയറിങ് കുതിരയുടെ ബോഡി കെയറിങ് ഉണ്ട്, കാരണം പ്രത്യേകിച്ച് ഗ്രൂമിങ് ഉണ്ട്, അതുപോലെ കാല് കൈ ക്ലീനിങ് ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ എല്ലാവർക്കും പഠിക്കാൻ വരുന്ന എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു കുതിരയെ മേടിക്കുന്ന ഒരാൾ ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം കുതിരയെ മേടിക്കാൻ. അതിന് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. പ്രേക്ഷകരോട് താല്പര്യമുള്ളത് കടന്നു വരിക, അതിപ്പോൾ ആണായാലും പെണ്ണായാലും ശരി, വന്നാൽ നമ്മൾ പഠിപ്പിച്ചു വിടും. പേരൻസിന് അവരെ ഓർത്ത് യാതൊരു ടെൻഷനും വേണ്ട. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അയക്കാൻ, വീട്ടിൽ നിന്ന് അയക്കാൻ വളരെ അവർക്ക് ഒരു പേടിയാണല്ലോ ഇന്നത്തെ സമൂഹത്തിൽ. അപ്പോൾ ഞങ്ങൾ തന്നെയാണ് അവരെ പഠിപ്പിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് യാതൊരു വിഷയവും വരുത്തില്ല എന്ന് ഉറപ്പായിരുന്നു. പെൺകുട്ടികളല്ലേ വീട്ടിലിരിക്കുന്നത് എന്തിനാണെന്നാണ് ഇവരുടെ അച്ഛനായ ഗോപികൃഷ്ണനും ചോദിക്കുന്നത്. ഇത് സമൂഹത്തിലുള്ള പലരോടും ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. നിങ്ങളുടെ മക്കളെ വീട്ടിലിരുത്താൻ വേണ്ടി മാത്രമാണോ വളർത്തുന്നത്? ഈ ചോദ്യത്തിന് മുന്നിൽ പലരും പകച്ചു പോയേക്കാം. അതുതന്നെയാണ് അച്ഛനും അമ്മയും തന്റെ ജീവിതത്തിലൂടെ വ്യത്യസ്തമായ വേറിട്ട വഴികളിലൂടെ യാത്ര ചെയ്യുന്നത്. വെറൈറ്റി മീഡിയയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും മറക്കരുത്.